ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ആര്യൻ എഴുതിയിരിക്കുന്ന മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ആര്യൻ, 27 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ വിവാഹത്തിന് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരാളുമായിട്ടൊരു ഇഷ്ടമുണ്ടായി. എൻ്റെ ഓഫീസിൽ പുതുതായി ജോയിൻ ചെയ്ത പെൺകുട്ടിയാണ് അത്. പ്രേമമൊന്ന് വളർന്ന് മുട്ടിട്ടപ്പോഴേക്ക് ഞാൻ വീട്ടിൽ പറഞ്ഞു. രണ്ട് വീട്ടുകാരെ അന്വേഷിച്ചു. അത് പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രേമിച്ചൊന്നും അധികം നടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വിവാഹിതരാകുകയും ചെയ്തു മാഡം. എൻ്റെ അച്ഛൻ കോഴിക്കോടാണ് ബിസിനസ് നടത്തുന്നത്. ഇടയ്ക്കൊക്കെ വരും. അമ്മയാണ് പണ്ട് മുതലേ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. എൻ്റെയും ചേച്ചിയുടെയും കാര്യങ്ങളെല്ലാം അമ്മയുടെ കയ്യിൽ കൂടിയാണ് പോകുന്നത്. അമ്മ തൻ്റെടിയാണ്. പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ മിടുക്കിയുമാണ്. ബന്ധുക്കളോടൊക്കെ ഭയങ്കര സ്നേഹവുമാണ്. ഇതിനിടയ്ക്ക് ഒരു സംഭവമുണ്ടായി. അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയുണ്ട്. താരതമ്യേന അവർ വളരെ ചെറുപ്പക്കാരിയാണ് മാഡം. അമ്മയ്ക്ക് ഇളയതായിട്ട് ഒത്തിരി പേരുണ്ട്. അവരിൽ ഏറ്റവും ഇളയതാണ് എൻ്റെ കുഞ്ഞമ്മ. പുള്ളിക്കാരിയെ കണ്ടു കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു 25 വയസ്സ് പറയും, അത്രയേ ഉള്ളൂ. അവരും പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. കുട്ടികളൊന്നുമില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവുമായിട്ട് വഴക്കും വക്കാണോ ഉണ്ടാക്കി അവർ തറവാട്ട് വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. തുടർന്ന് അവിടെ അമ്മയുടെ അമ്മയുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. മറ്റുള്ളവരുമായിട്ടും ഉണ്ടായി. 2 വർഷമായി തറവാട്ട് വീട്ടിൽ വന്ന് നിൽപ്പാണ്. ഇനിയൊരു കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കും. അമ്മ ഒത്തിരി ഉപദേശിക്കും, വഴക്കു പറയുകയും ചെയ്യും. പക്ഷേ ആരെയും കൂസലില്ല. ഇപ്പോഴും 18-കാരിയാണെന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ഏതാണുങ്ങളുടെയും തോളിൽ കയറി സംസാരിക്കുന്നൊരു സ്വഭാവമാണ്. അമ്മ പറയും, അത് നീ കുറയ്ക്കണമെന്ന്. പക്ഷേ അവർക്ക് ആരെയും പേടിയില്ല. ചുമ്മാ ലാലാ കളിച്ച് നടക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റൂമിലും കയറി വരും. എന്നിട്ട് എൻ്റെ തുണിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ആ കൊള്ളാമല്ലോ, നല്ല ഡിസൈനാണല്ലോ, ടൈറ്റ് പാൻറ്റാണല്ലോ നീട്ടിയിരിക്കുന്നത്, ടൈറ്റ് ജീൻസ് നിനക്കുണ്ടല്ലോ. ഇങ്ങനെ സ്കിൻ ഫിറ്റ് ജീൻസ് ഒക്കെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും തോന്നില്ലേ? ഞാൻ ചോദിക്കും, എന്ത് തോന്നാണ് കുഞ്ഞമ്മ? ആ, അത് നിനക്കറിയില്ല, അതൊക്കെ പെണ്ണുങ്ങൾക്ക് അറിയൂ. ഇത്രയും ഫിറ്റ് ബോഡിയുള്ള ആണുങ്ങളൊക്കെ ഇറക്കി പിടിച്ച് പാൻറ്റ് വിട്ടുകൊണ്ട് വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് നെഞ്ചിനകത്തങ്ങ് പടപടപ്പ. അത് എന്തിൻ്റെ പടപടപ്പ എന്ന് ഞാൻ ചോദിക്കും. കാള വാല് പൊക്കുമ്പോഴേ എനിക്കറിയാം ഇവരിത്രയും ഓവറാണെന്ന്. പക്ഷേ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ പറയും, ആ ഇതാണ്. ഇങ്ങനെ ഓരോന്ന് വെച്ചുകൊണ്ട് നടന്നാൽ പോരാ. യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാൻ പഠിക്കണം. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ചേച്ചി വളർത്തിയിരിക്കുന്നത് പൊട്ടനായിട്ടാണ്. നിനക്ക് ഉടനെയും കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. പക്ഷേ ഞാൻ ഒരു പെൺകുട്ടിയുടെ പ്രേമമായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, ആ എനിക്കപ്പോഴേ അറിയാം, ഇത്രയും ടൈറ്റ് ജീൻസും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എനിക്കപ്പോഴേ അറിയാം ഏതെങ്കിലും ഒരു പെണ്ണ് കണ്ട് മോഹിച്ച് വീഴുമെന്ന്. ഓഹോ, അപ്പോൾ ടൈറ്റും പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും പെണ്ണ് മോഹിക്കുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഞാനത് ഉപയോഗിച്ചുകൊണ്ടല്ലേ നടന്നത്. ആ ഇതിപ്പോൾ ക്ലോസ് റേഞ്ചിൽ അവൾ പലതും കണ്ടുപിടിച്ച് കാണും, അതായിരിക്കും മോഹിച്ചെന്ന്. അപ്പോൾ എൻ്റെ മുഖം കണ്ടോ സ്വഭാവം കണ്ടോ ഒന്നുമല്ലേ അവൾക്ക് പ്രേമം തോന്നിയത്? ഓ, അതൊക്കെ വെറുതെ പറയുന്നതല്ലേ. പെണ്ണുങ്ങൾക്കാണെങ്കിൽ എക്സ്റേ കണ്ണുകളാണ്. അവളുമാർ അടിമുടിയൊന്ന് നോക്കും. എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ മാത്രമേ പ്രേമിക്കുന്ന പെണ്ണ് പ്രേമത്തിനും മറ്റു കാര്യങ്ങൾക്ക് സമ്മതിക്കുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, കുഞ്ഞമ്മയുടെ സ്വഭാവമല്ല, എല്ലാ പെണ്ണുങ്ങൾക്കും. എല്ലായ്പ്പോഴും എന്തിനാണ് ഈ കാര്യം മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? കുഞ്ഞമ്മ പ്രേമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നോക്കിയിട്ടാണോ പ്രേമിച്ചത്? ആ അതേടാ, ഞാൻ നോക്കി അടിമുടി. ഞാൻ എല്ലാം നോക്കിക്കഴിഞ്ഞ് ഞാൻ ചില കാര്യങ്ങൾ അനുഭവിച്ചും കണ്ടും അറിഞ്ഞ ശേഷമാണ് ഞാൻ അയാളെ കല്യാണം കഴിച്ചത്. എന്നിട്ടെന്തായി? അയാളുടെ കൂടെ അടങ്ങൊതുങ്ങി നിന്നോ? പ്രേമിച്ച് കല്യാണം കഴിച്ച ആളെ ഉപേക്ഷിച്ച് ഇങ്ങി വന്നില്ലേ? അപ്പം നീ പറഞ്ഞത് എൻ്റെ തെറ്റാണെന്നാണോ? എടാ, ഒന്നിന് 100 അവകാശങ്ങളുണ്ടെങ്കിൽ ഒരു പെണ്ണും അടങ്ങൊതുങ്ങി നിൽക്കില്ല. എനിക്കെന്താ മറ്റാണുങ്ങളെ കിട്ടിയില്ലേ? ഞാൻ മോഹിച്ചു പോയത് എനിക്ക് സ്വന്തം. അത് പകത്തെടുക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സഹിക്കില്ല. അതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും 2 എനിക്ക് കൊടുത്തിട്ട് മാന്യമായിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ അത്രക്കാരിയല്ല. എനിക്ക് ഒന്നിനോട് മാത്രമാണ് താല്പര്യം, ഒരേ സമയം ഒന്ന്. അപ്പം പല സുന്ദരന്മാർ വന്ന് കുഞ്ഞമ്മയെ ഒന്ന് പ്രേമിച്ചാലോ? വേണ്ട വേണ്ട, ഒരേ സമയം ഒരാൾ മാത്രം, അതാണ് എൻ്റെ മനസ്സിൽ. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഞാൻ അഴിഞ്ഞാട് നടക്കുകയല്ല. അതിന് കുഞ്ഞമ്മ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ് ഇതാണെന്ന് എനിക്കറിയാം. ഞാൻ അടുത്തേക്ക് വരുമ്പോൾ നിനക്കൊക്കെ എന്നെ പുച്ഛമല്ലേ? എന്താ കുഞ്ഞമ്മ എങ്ങനെ പറഞ്ഞത്? കുഞ്ഞമ്മ ഈ വിഷയത്തെപ്പറ്റി എന്നോട് സംസാരിക്കാൻ പാടുണ്ടോ? കുഞ്ഞമ്മ എൻ്റെ അമ്മയുടെ അനിയത്തിയല്ലേ. പിന്നെ അമ്മയുടെ അനിയത്തി, നീ ഞാൻ തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല പ്രായത്തിന്. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് പറയുകയും ചെയ്യാം, ചിലപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യാനാണ്? നീ ഒരു പൊട്ടനാണല്ലോ. 100 സിഗ്നൽ തന്നാലും അവന് ഒന്നും മനസ്സിലാകില്ലെന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞമ്മ, കുഞ്ഞമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നോട് തന്നെ ഇത് വേണമെന്ന്. അപ്പോൾ
കുഞ്ഞു പറഞ്ഞു, ആ അങ്ങനെയാണെങ്കിൽ അടങ്ങി ഒതുങ്ങി നടക്ക്. ഇത്രയും സ്കിൻ ഫിറ്റായ ജീൻസും പാൻറ്റുമൊന്നും ഇനി മേലിട്ട് പോകരുത്. കുഞ്ഞമ്മയാണെങ്കിലും ഞാൻ ചിലപ്പോൾ നില മറന്നു പോകുന്നു. ഞാൻ പറഞ്ഞു, കുഞ്ഞമ്മയ്ക്ക് വട്ട് വല്ലതും ഉണ്ടോ? ആ എനിക്ക് വട്ടുണ്ട്. എന്ത് വട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി എൻ്റെ കയ്യിൽ താരം പോലെ കിട്ടിക്കഴിഞ്ഞാൽ മോനെ ഞാൻ മോനാണെന്നുള്ള കാര്യം അങ്ങ് മറക്കും കേട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞമ്മ എന്ന് കിള്ളാൻ വന്നു. ആ സമയത്ത് ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. ഇങ്ങനെയുള്ള കുസൃതി തരങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നടന്നിട്ടുണ്ട്. ഞാനതിൽ നിന്ന് വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറി. കല്യാണമായി കഴിഞ്ഞപ്പോൾ ഫുൾ സമയം വീട്ടിലുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ചില തട്ടലും മുട്ടലും കിള്ളലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാനതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞു. അന്ന് രാത്രി മണയറിലേക്ക് പോകാൻ നേരത്ത് എൻ്റെ കയ്യിൽ ഒരു കുപ്പി കൊണ്ടേൽപ്പിച്ചു കുഞ്ഞമ്മ. ഞാൻ ചോദിച്ചു, എന്താണെന്ന്? എടാ, നീ കഴുകുന്നൊരു ശീലമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞ് നന്നായിട്ട് കഴുകുന്ന കൂട്ടത്തിലാണെന്ന്. അപ്പോൾ പറഞ്ഞു, ഇത് ആണുങ്ങൾക്ക് കഴുകാനുള്ള സ്പെഷ്യൽ സംഗതിയാണ്. എൻ്റെ ഭർത്താവ് പണ്ട് തൊട്ടേ ഈ ബ്രാൻഡ് ഉപയോഗിച്ചാണ് കഴുകുന്നത്. കല്യാണത്തിന് അന്ന് നിനക്കാൻ വേറെ ഗിഫ്റ്റ് തന്നു. ഇന്ന് പക്ഷേ രാത്രി നിനക്ക് ഈ ഗിഫ്റ്റാണ് തരുന്നത്. ഇതിന് നല്ല സുഗന്ധമാണ്. നീ ഇതുപയോഗിച്ച് നന്നായിട്ട് കഴുകിയിട്ട് വേണം അവളുടെ അടുത്തേക്ക് പോകാൻ. എങ്കിൽ മാത്രമേ അവൾക്കും സുഗന്ധം ആവാഹിക്കാൻ തോന്നുള്ളൂ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഒരു ശീലമൊന്നും എനിക്കില്ലായിരുന്നു. സാധാരണ രീതിയിലുള്ള വാഷിങ് മാത്രമേ ഉള്ളൂ. പ്രത്യേക ഭാഗങ്ങൾ കഴുകാനുള്ള ഈ വാഷ് ഞാൻ കണ്ടിട്ടുണ്ട് പരസ്യത്തിലൊക്കെ. പക്ഷേ കുഞ്ഞമ്മേത് കൊണ്ടുതരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കിത്തിരി ജാളിത തോന്നെങ്കിലും കുഞ്ഞമ്മേനോട് പറഞ്ഞു, നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ്, ഒരു രീതിയിലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല, രാവിലെ വരെ നല്ല സുഗന്ധമായിരിക്കുമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ചമ്മലും ആകെക്കൂടി ഒരു വല്ലാത്ത പ്രശ്നവും തോന്നി. ഞാൻ പറഞ്ഞു, കുഞ്ഞമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്. ഇല്ലടാ, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് തന്നെയാണ് എൻ്റെ പണി. നീ പോയി നിന്റെ കാര്യം നോക്കാൻ പറഞ്ഞു. എന്തായാലും കുഞ്ഞമ്മയുടെ സമ്മാനമാണ് ഞാൻ ഒന്നുകൂടി വാഷ് ചെയ്യാൻ ഉപയോഗിച്ചത്. കുഞ്ഞും പറഞ്ഞത് ശരിയാണ്. എന്തൊരു സ്നിഗ്ധതയാണ്! സോഫ്റ്റായി, ക്ലീനായി, ഡ്രൈ ആയതുപോലെ. അതുമാത്രമല്ല, ലവൻഡറോ മുല്ലപ്പൂവോ അങ്ങനെന്തോ പൂക്കളുടെ സുഗന്ധവും കൊള്ളാം. കുഞ്ഞമ്മ ഒരു ഐഡിയ കലാകാരി തന്നെ, എല്ലാ കാര്യങ്ങളും അറിയാം. ഇത് വെച്ച് പണ്ട് കൊച്ചിനുമായിട്ട് നല്ല കളരിപ്പയറ്റായിരിക്കാം. പക്ഷേ പരാജയപ്പെട്ടു പോയല്ലോ, പാവം, അതിൻ്റെ ഫ്രസ്ട്രേഷൻ കാണും. എന്നാലും എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അന്ന് എൻ്റെ വൈഫുമായിട്ട് എനിക്ക് കുറേയധികം സംസാരങ്ങൾ മാത്രമേ നടന്നുള്ളൂ. കാര്യം, അവൾ ടയേർഡായിരുന്നു. നാളെ ആയാലോ ഏട്ടാ എന്നോട് ചോദിച്ചു. ഞാൻ ശരിക്കും റെഡി ആയിരിക്കുകയാണെങ്കിലും പിന്നെയും ഓർത്തു, പാവമുണ്ട്, ഇത്രയും ഫ്രസ്ട്രേറ്റ് ആയിട്ട് വന്നൊരു കുട്ടിയല്ലേ, അവളെ എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂർണ്ണമായി റെസ്റ്റ് ചെയ്യുകയും ചെയ്തു. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 8 മണിയായപ്പോഴാണ് ഉണർന്നത്. അപ്പോഴേക്കും കുഞ്ഞുമിങ്ങി വന്നു, എന്നിട്ട് റൂമിലേക്ക് കയറി. പക്ഷേ അവളപ്പോൾ ബാത്റൂമിലായിരുന്നു. എന്നോട് പറയുകയാണ്, എടാ ഇന്നലത്തെ മുഷിഞ്ഞ ഡ്രസ്സുകളും ബെഡ്ഷീറ്റുമെല്ലാം ഇങ്ങിതാ, ഞാൻ അതേ വാഷിംഗ് മെഷീനിലെല്ലാം ഇടാൻ പോവുകയാണ്, ഇന്ന് പുതിയത് വിരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വേണ്ടാന്ന്. അതെന്താടാ, ഇന്നലെ ഒന്നും നടന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ഒന്നും നടന്നില്ലെന്ന്. ഓ, എനിക്കപ്പോഴേ അറിയാം, നീ കാണുന്ന കിട്ടും മട്ടുമൊക്കെ ഉള്ളൂ, സംഗതികളുണ്ട്, പക്ഷെ പ്രയോഗം അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അവൾക്ക് ഇന്നിട്ട് വളരെ ക്ഷീണമായിരുന്നു. ആ ക്ഷീണം പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ പറയവിടാ, അവൾമാരെപ്പോഴും അങ്ങനെയാണ്, ക്ഷീണമ, വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ എന്ന് പറയും. പക്ഷേ അത് അറിഞ്ഞാണുങ്ങൾ അങ്ങോട്ട് മുന്നിലേക്ക് കടന്നു ചെല്ലണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ റെഡിയാകും. അതിനെന്താ കുഞ്ഞമ്മേ, ഇനി സമയമുണ്ടല്ലോ. ആ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യ ദിവസം എന്ന് പറയുമ്പോൾ ആദ്യ ദിവസം തന്നെയാണ്. നിങ്ങൾ മുന്നേ പരിചയമുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ആവേശത്തോടുകൂടി അന്നത്തെ ദിവസം കഴിയേണ്ടതായിരുന്നു. ഇതെന്താ ചി, ശരിയായില്ല, ഇനിയെങ്കിലും ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് മണിയടിച്ചിട്ട് കുഞ്ഞമ്മ അങ്ങ് പോയി. ദൈവമേ, ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും നാളും കയ്യേറ്റമില്ലായിരുന്നു, ഇപ്പോൾ കയ്യേറി. ഇവർക്കിത് എന്ത് പറ്റി? മുന്നും പിന്നൊന്നും നോട്ടമില്ലേ? എല്ലാം മറന്നുപോയോ? അതും എൻ്റെ കല്യാണം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഹാലിളകിയോ? ഒരു പിടിയുമില്ല. ഇതാരെങ്കിലും കണ്ടിരുന്നെങ്കിൽ, അമ്മ കണ്ടിരുന്നെങ്കിൽ, ബന്ധുക്കൾ കണ്ടിരുന്നെങ്കിൽ, എൻ്റെ ഭാര്യ മറ്റോ കണ്ടിരുന്നെങ്കിൽ, ശരിക്കും ഞാൻ വെട്ടിലായിപ്പോയി മാഡം. ഇവർക്ക് ഇതെന്തിൻ്റെ കേടാണ്? മണിയടിച്ചിട്ട് പോയ ചില അനുരണനങ്ങൾ എനിക്കപ്പോഴും അനുഭവിച്ചറിയാമായിരുന്നു. ദൈവമേ, ഇങ്ങനെയുള്ള കുഞ്ഞുമ്മമാരുണ്ടോ? പുറകെ ചെന്ന് ചോദിക്കാൻ പറ്റുമോ എന്തിനാ പള്ളിമണി അടിച്ചെന്ന്? അതാരെങ്കിലും കേട്ടാലോ? അല്ലെങ്കിൽ അവർ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് കല്യാണ വീട്ടിലൊരു വാക്കുതർക്കമായിട്ട് മാറും. വേണ്ട, അടങ്ങിയിരിക്കാം, ഇവരെ ഒഴിവാക്കുക മാത്രമാണ് ബുദ്ധി, അല്ലാതെ എന്ത് ചെയ്യാനാണെന്ന് ഞാൻ ഓർത്ത് മാഡം. അന്ന് പിന്നെ ഞങ്ങൾ രണ്ട് പേരും കൂടിയുള്ള പ്രണയ സല്ലാപങ്ങളുടെ ദിവസമായിരുന്നു. അന്ന് ഒരു പ്രശ്നവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല, എല്ലാം വിജയകരമായി തീർത്തു. പിറ്റേ ദിവസം രാവിലെ അത് കണ്ടു കഴിഞ്ഞപ്പോഴേ കുഞ്ഞമ്മയ്ക്ക് മനസ്സിലായി, കുഞ്ഞമ്മ ഈ വീട്ടിൽ തമ്പുറപ്പിച്ചിരിക്കുകയല്ലേ. അവളെ രഹസ്യമായി കിട്ടിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞു, മോളെ എന്ത്
എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന്. അവൾ ചോദിച്ചു, എന്ത് ബുദ്ധിമുട്ടെന്ന്? അല്ല, അവനെ മാനേജ് ചെയ്യാൻ ഇത്തിരി പാടല്ലേ? പണ്ട് തൊട്ടേ ഞാൻ അവനെ കാണുന്നല്ലേ, എനിക്കറിയാം മോളെ, പാറ്റൊക്കെ ഇടുമ്പോഴേക്കും എന്ന് പറഞ്ഞ് അവളോട് പച്ചയ്ക്കങ്ങ് പറഞ്ഞു. അതായത് വലിയ ചില സംഗതികൾ മാനേജ് ചെയ്യാൻ വലിയ പാടാണ്, അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ അതിന് ക്രീമൊക്കെ ഉണ്ട്, അത് കുഞ്ഞമ്മ പറഞ്ഞു തരാമെന്നാണ് അവളോട് പറഞ്ഞത്. അവളത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി. കുഞ്ഞമ്മയുടെ സ്വഭാവം ഒറ്റ നേരം കൊണ്ട് അവൾക്ക് മനസ്സിലായി. അവൾ ഓടി വന്ന് രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞമ്മ ഇങ്ങനെ ചോദിച്ചെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അല്ല ചേട്ടാ, കുഞ്ഞമ്മയ്ക്ക് എന്തിനു പ്രശ്നമുണ്ടോ? വല്ല മാനസികമായ പ്രശ്നമുണ്ടോ? അതോ ഇത്തരം കാര്യങ്ങളിലുള്ള താല്പര്യം മൂലം ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുകയാണോ? അതിൻ്റെ ഭ്രാന്താണോ എന്നൊക്കെ ഭാര്യ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ, അല്ലടി, അവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ പണ്ട് എടുത്തു ചാടി ഉപദേശം കൊടുക്കുന്ന ആളാണ്. എന്നാലും ചേട്ടാ, അവർക്കെങ്ങനെ അറിയാം ചേട്ടൻ്റെ കാര്യങ്ങളെന്ന്? ഞാൻ പറഞ്ഞു, എന്നെ എടുത്തുകൊണ്ട് നടന്നല്ലേ, അപ്പോൾ അവർ ഊഹിച്ചത് വല്ലതായിരിക്കാം എന്ന് പറഞ്ഞു. ചേട്ടാ, ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ഒരു രണ്ടാം ക്ലാസ് വരെയൊക്കെ നിങ്ങളെ എടുത്തുകൊണ്ട് നടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവരെങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താണെന്ന്? അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇടീ കുഞ്ഞമ്മ ഇങ്ങനെ ഞാൻ ടൈറ്റ് പാൻറ്റും ഒക്കെ ഇടുമ്പോഴേക്കും കുഞ്ഞമ്മ ഇങ്ങനെ കമൻറ്റ് പറയാറുണ്ട്, അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത്. അവരുടെ ഊഹം പോലെയൊന്നും അല്ലല്ലോ മോളെ, എനിക്ക് സാധാരണ നിലയിലുള്ള അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ എൻ്റെ പുറത്ത് രണ്ടിടിച്ചു. പിന്നെ സാധാരണ നിലയിൽ അവരുടെ ഒബ്സർവേഷൻ കറക്റ്റ് ആയിരിക്കും, അവരിതിലൊക്കെ ഭയങ്കര കേമിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങളെ അവർക്കൊരു നോട്ടമുണ്ടെന്നാണ്. പൊടി അഹങ്കാരം പറയാതെ, അതൊന്നുമല്ല, അവർ പൊതുവെ ഇങ്ങനെ പറയുന്നതാണ് സാന്ദ്രം കൊണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് പോകുമേ, നമ്മുടെ പ്രേമം കെട്ടിക്കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ തിരിയേണ്ടി വരരുത്. നീ എന്തൊക്കെ ഈ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ് പറയേണ്ട വാചകമാണത്. കല്യാണം കഴിഞ്ഞ് പറയേണ്ട വാചകമാണോ അവരെന്നോട് വന്ന് പറഞ്ഞത്? എടീ, അവർ ചിലപ്പോൾ നിനക്കൊരു ഇൻഫർമേഷൻ തന്നായിരിക്കും, ഒരു സഹായം തന്നാണ്. ഇനി അവർ മെഡിക്കൽ ഫീൽഡോ മറ്റോ ഉള്ള ആളായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ നിനക്കെന്തെങ്കിലും തോന്നുമായിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ശരിയാ, പക്ഷേ അവർ മെഡിക്കൽ ഫീൽഡൊന്നും അല്ലല്ലോ, അവർക്ക് നല്ല വിവരമുണ്ട് കേട്ടോ അങ്ങനെ നടക്കുന്നെങ്കിലും എന്ന് പറഞ്ഞു. ആ ശരി, ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് ഏട്ടാ, അവർ പറഞ്ഞത് കറക്റ്റാണ്. എന്താ? അവർ പറഞ്ഞില്ലേ വലിയ ക്രീമോ മറ്റോ വേണ്ടി വരുമെന്ന്? കറക്റ്റാ, ഇന്നലെ എന്തുമായിരുന്നു, എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ആ കണ്ടോ, അവരുടെ ഒബ്സർവേഷൻ കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. എന്നാലും കുഞ്ഞിമ മകനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടുണ്ടോ ഏട്ടാ? അപ്പോൾ ഞാൻ പറഞ്ഞു, അവരെന്തായാലും പറഞ്ഞത് ഏകദേശം കറക്റ്റല്ലേ. ആ അതൊക്കെ ശരിയാ, എന്നാലും ആ സ്ത്രീ ഇങ്ങനെ അളന്ന് തൂക്കി എല്ലാം കണ്ടുപിടിച്ച് ചേട്ടനോട് അടുക്കാൻ ശ്രമിക്കുകയല്ലേ എന്ന് എനിക്കൊരു സംശയം. ഏയ്, അങ്ങനെയൊന്നുമില്ല, അവരൊരു സുന്ദരിയാണ്, അവർക്ക് വേറെ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും. അവരുടെ പ്രായത്തിൽപ്പെട്ട എത്രയോ പേര് ക്യൂ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരെല്ലാവരോടും ഭയങ്കര സോഷ്യലാണ്. എന്തിന് സ്വന്തം മകനെ തന്നെ അവർ ടാർജറ്റ് ചെയ്യണം? മകനൊന്നും അല്ലല്ലോ, കുഞ്ഞമ്മയല്ലേ, അവർക്ക് വേണമെങ്കിൽ ടാർജറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കി അവരോഹിച്ച് താരതമ്യം ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കറക്റ്റ് ആകുമോ? അതോ ഇതിനു മുമ്പ് അവർക്ക് വലിയ ദർശന സൗഭാഗ്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, രാവിലെ അടി വാങ്ങിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ മൂലം ഞങ്ങൾക്കിടയിൽ അലറ ചില്ലറ വാക്കുതർക്കങ്ങളും ഉണ്ടായി. ഞാൻ ഒരു ദിവസം അവളില്ലാത്ത സമയത്ത് കുഞ്ഞമ്മയെ വിളിച്ച് പറഞ്ഞു, കുഞ്ഞമ്മേ ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് വരരുത്, അവൾ മിടുക്കിയാണ്. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പോലും അവൾക്ക് സംശയമാണ്. ഇപ്പോഴേ എന്നോട് വഴക്കാണ്, ദയവേത് കുഞ്ഞമ്മ ഇത്തരം കാര്യങ്ങളുമായിട്ട് ഇവിടെ നിൽക്കലേ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ എങ്ങ് ഇളകിത്തുള്ളി. അവളാരാ? ആ എന്തെങ്കിലും അങ്ങോട്ട് കിട്ടുമ്പോഴേക്കും പെണ്ണുങ്ങളുടെ ഒരു ഇളക്കമുണ്ട്. അവളുമാർ ഓർക്കുന്നത് ഇത് മാത്രമാണ് മലയെന്നാണ്. സഹ്യപർവ്വതം കണ്ടിട്ടുള്ള എന്നോടാണ് അവളുടെ പറച്ചിൽ എന്നൊക്കെ പറഞ്ഞ് തുള്ളി. ഞാൻ പറഞ്ഞു, കുഞ്ഞമ്മ ബഹളം വെക്കരുത്, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞു, അങ്ങനെ ബന്ധമൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എടാ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ സ്വന്തമാക്കാൻ അറിയാവുന്നവളാണ് ഞാൻ. പിന്നെ നീ അവിടെ സാരിത്തമ്മ പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കുകയാണ്, അതുകൊണ്ട് തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല, തറവാട്ടിലേക്ക് പോകുന്നു. പക്ഷെ ഞാൻ വരും, എനിക്കും അവസരം കിട്ടും. എന്തായാലും നിനക്ക് ഇതുവരെ ഒന്നും അറിയില്ലായിരുന്നല്ലോ, ഇപ്പോൾ ഒരു കേമി നീ വലയിലാക്കിയല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ നിനക്ക് രുചി പിടിച്ചു തുടങ്ങും. രുചി പിടിച്ചു തുടങ്ങിയാണില്ലടാ ഏത് വലയിലും വീഴും. അവനെ പിന്നെ ദേ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ കൊതിച്ച് പിറകെ പാഞ്ഞു വരും. അനുഭവങ്ങളില്ലാത്തവന്മാർ എന്ത് വേണമെങ്കിലും പറയും, അനുഭവിച്ചു കഴിഞ്ഞല്ലേ പിന്നെ അവൻ പുതിയതിനായി കൊതിക്കും. ഇതാണ് പുരുഷന്മാരുടെ ഒരു ഹിസ്റ്ററി എന്ന് ഞാൻ പറഞ്ഞ് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നും പറയാതെ കുഞ്ഞമ്മ തറവാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയി. ഇടയ്ക്കിടയ്ക്ക് വരും അത്രേ ഉള്ളൂ, ഇവിടെ വന്ന് അങ്ങനെ നിൽക്കുക ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഭാര്യ നാലാം മാസത്തിൽ ഗർഭിണിയായി.
അപ്പോഴേക്കും അവളുടെ വീട്ടിൽ ഭയങ്കര കെയറിങ് ഒക്കെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാകില്ലെന്ന് പറഞ്ഞ് അവളുടെ അമ്മ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ അവളെ അങ്ങ് കൊണ്ടുപോയി. അവൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര ചെല്ലമാണ് അവൾ. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ അവളങ്ങ് പോയി മാഡം. എൻ്റെ ഓഫീസിലെ ജോലി അവൾ രാജിവെച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം അവൾക്ക് ഉടനെയൊന്നും ജോലിക്ക് പോകാൻ താല്പര്യമില്ല. 2 വർഷം കഴിഞ്ഞിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എങ്ങനെയായല്ലോ, ഇനിയിപ്പോൾ അതേ നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ചു. അവിടെ ഇവിടെ ആയിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് കുഞ്ഞുമ്മ പാറി വന്നു. ആ എന്താടാ നിന്റെ ഭാര്യ ഇവിടെ ഇല്ലല്ലോ, എനിക്കിവിടെ നിൽക്കാമോ? അതോ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പാലാഴി പൂമങ്ക അവിടെ ബഹളമുണ്ടാക്കുമോ എന്ന് ചോദിച്ചു. ഞാനൊന്നും വേണ്ടിയില്ല. ആ അവൾ ബഹളമുണ്ടാക്കിയാൽ എനിക്കൊരു കാര്യമില്ല. എൻ്റെ ചേട്ടൻ്റെയും ചേച്ചിൻ്റെ വീടാണിത്, ഞാനിവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞമ്മ എന്തെങ്കിലും ചെയ്യാമെന്ന്. അത് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് ഞങ്ങൾ തമ്മിൽ കാര്യമായ മിണ്ടാട്ടമൊന്നുമില്ല. അവളെ കണ്ടിട്ട് വന്നു കഴിയുമ്പോഴേക്കും എനിക്കൊരു സന്തോഷക്കുറവുണ്ട്. കാര്യം എപ്പോഴും അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴില്ലേ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. രാത്രിയാകുമ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞമ്മ ശരിയല്ലെന്ന്. ആ ശരിയല്ലെങ്കിൽ ശരിയല്ലാതിരിക്കട്ടെ, എന്തായാലും നിൻ്റെ അച്ഛനും അമ്മയോടെ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കില്ലല്ലോ. ദേ ചേച്ചി ഇങ്ങോട്ട് നോക്കുന്ന പോലെ ഇല്ലല്ലോ, നമുക്കിവിടെ സംസാരിച്ചിരിക്കാം. എടാ നിനക്ക് അവളെ മിസ് ചെയ്യുന്നുണ്ടോ? ആ മിസ് ചെയ്യുന്നുണ്ടോ? അത് പിന്നെ കുഞ്ഞമ്മയ്ക്ക് അറിയില്ലേ, കുഞ്ഞമ്മയുടെ ഭർത്താവിനെ കുഞ്ഞമ്മയ്ക്ക് മിസ് ചെയ്യുന്നില്ലേ? അങ്ങനെയൊന്നും എനിക്ക് മിസ് ചെയ്യുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? ആ നിനക്കറിയില്ലേ, ഇപ്പോൾ നിൻ്റെ ഭാര്യ ദൂരെയാണ്. അപ്പോൾ നിനക്ക് എന്താണ് മിസ് ചെയ്യുന്നത്? അവളുടെ സാമീപ്യം. ആ സാമീപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആക്ടിവിറ്റീസ് ഇല്ലേ, ആക്ടിവിറ്റിയാണ് ഞാൻ മിസ് ചെയ്യുന്നത്. എനിക്കും ചില മോഹങ്ങളും ദാഹങ്ങളുമുണ്ട്, അതൊന്നും നടക്കുന്നില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, അത്രേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ പിന്നീട് പല ദിവസങ്ങളായിട്ട് ഞങ്ങളിതൊക്കെ സംസാരിക്കും. പതിയെ പതിയെ ഭാരമില്ലാത്ത സമയത്ത് സംസാരിക്കാനൊരു കൂട്ട്. 1-2 മണിവരെയൊക്കെ ഞങ്ങൾ സംസാരിച്ചിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ചിന്ന് TV കാണും. ഇങ്ങനെയൊക്കെയായിരുന്നു. ഒരു ദിവസം കുഞ്ഞമ്മ തന്നെയാണ് പ്രപ്പോസൽ വെച്ചത്. മോനെ ഞാൻ ഒരു കാര്യം പറയാം, നീ ഇനിയിപ്പോൾ എന്നെ കുഞ്ഞമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്ന് അങ്ങ് മാറ്റിവെക്ക്, ഞാൻ ഒരു കമ്പനിക്കാരിയായിട്ട് നീ കരുതു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയാവില്ല കുഞ്ഞമ്മയെന്ന്. അപ്പോൾ കുഞ്ഞു പറഞ്ഞു ശരിയാകും, നീ ഒരു കാര്യം ചെയ്യേ, ഞാനാണ് തെറ്റുകാരി എന്ന് വിചാരിച്ചോളൂ. നീ ഇതിൽ തെറ്റുകാരിയല്ല, എൻ്റെ മോഹമാണ്, എൻ്റെ ആഗ്രഹമാണ് ആഴക്കടലിലിറങ്ങി കരിന്തിമംഗലത്തെ പിടിക്കാൻ എന്ന് കുഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേണ്ട എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാണ്. കുഞ്ഞമ്മ എന്നെ സ്വാധീനിപ്പിച്ചു, ഒരു പ്രശ്നവും വരികയില്ല, ഇത് റിസ്ക്കല്ല. നിനക്ക് ഇപ്പോൾ ആഗ്രഹങ്ങളില്ലേന്ന് ചോദിച്ചു. ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ എൻ്റെ ഭാര്യയോടാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് കുഞ്ഞു പറഞ്ഞു. എന്തായാലും നിൻ്റെ ഭാര്യയേക്കാൾ ഒട്ടും മോശമല്ല ഞാൻ, പക്ഷേ കുഞ്ഞമ്മയ്ക്ക് ആഗ്രഹം മാത്രമല്ല ആവശ്യങ്ങളുണ്ട്. അതികടൽ അലയടിക്കുന്ന ആവശ്യങ്ങൾ, ആഴക്കടലിൽ മുങ്ങിത്തപ്പിയാലും ആ ആവേശം തീരുമെന്നറിയില്ല. അതുകൊണ്ട് തൽക്കാലം എൻ്റെ കടൽ ഒന്ന് ശാന്തമാകാൻ വേണ്ടി മോൻ തോണി ഇറക്കണമെന്ന് എന്നോട് പറഞ്ഞു. കാതരമായ ശബ്ദത്തിൽ അങ്ങനെ 2-3 വട്ടം അഭ്യർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചില മാറ്റങ്ങളുണ്ടായി. മാറ്റങ്ങൾ കണ്ടുകൊണ്ട് കുഞ്ഞമ്മയ്ക്ക് കണ്ടുപിടിക്കാനാകും, അവരൊരു ശാസ്ത്രജ്ഞയാണല്ലോ. അവർ ചാടി വീണപ്പോൾ എനിക്കൊന്നും നിഷേധിക്കാനായില്ല, തെളിവുകൾ കുംഭഗോപുരം പോലെ ഉയർന്നു നിൽക്കുകയായിരുന്നു. അവരുടെ സാമീപ്യം വാനോളമുള്ള കുംഭഗോപുരങ്ങളെ പ്രകാശിപ്പിച്ചു. പ്രകാശം കണ്ട് മിന്നാമിനുങ്ങ പോലെ അവർ അതിലേക്ക് വിനയം പ്രാപിച്ചെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നീട് കുഞ്ഞമ്മയ്ക്ക് അമാവാസിയിൽ തുള്ളൽപ്പനി പിടിച്ച പെണ്ണുങ്ങളുടെ ലക്ഷണമായിരുന്നു. അവർ ഉറഞ്ഞു തുള്ളുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പടർന്നൊഴുകിയെന്ന് പറയാം. അവർക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എനിക്കപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചിരുന്നു, പ്രേമിച്ചിരുന്നു, പക്ഷേ അവൾക്ക് ഇതിൻ്റെ പാതി ഡെഡിക്കേഷൻ ഇല്ല. പൂർണ്ണമായുള്ള ഡെഡിക്കേഷൻ ഒരു പുരുഷന് ആവശ്യമാണ്. ഒരു പുരുഷനും ലാളനകൾ എത്രത്തോളം ആവശ്യമാണെന്ന് അന്നെനിക്ക് മനസ്സിലായി. സങ്കോചമില്ലാത്ത ലാളനകൾ സ്ത്രീയിൽ നിന്ന് പുരുഷനും ആവശ്യമുണ്ട്. അതിൻ്റെ ധാരാളിത്തം അനുഭവിച്ചറിഞ്ഞു. രാത്രിയായിരുന്നു അത്. അന്നെനിക്ക് മനസ്സിലായി എൻ്റെ പെർഫെക്റ്റ് ചോയ്സ് കുഞ്ഞമ്മയാണ്, എൻ്റെ ഭാര്യയല്ല. പക്ഷേ ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മയോട് പറഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ നിൻ്റെ കുഞ്ഞമ്മയാണ്, ആ സ്ഥാനത്ത് നിന്നോളാം. പക്ഷേ നമ്മൾക്കിടയിലുള്ള കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കാനുള്ള എല്ലാ സിറ്റുവേഷൻസും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി പോയി മാഡം. ഇതിനിടയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പല തരത്തിലേക്കും ഉയർന്നു വന്നു. അതൊക്കെ മനോഹരമായിരുന്നു. ഭാര്യ അറിയാതെ എല്ലാം മാനേജ് ചെയ്യാൻ ഞാൻ പഠിച്ചു. ശരിക്കും പുരുഷൻ്റെ കെമിസ്ട്രി അറിയാവുന്നത് കുഞ്ഞമ്മയ്ക്കാണ്. കുഞ്ഞു പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അറിയാത്തവന് എല്ലാം നിഷേധിക്കാം, അറിഞ്ഞവന് പിന്നെയും ആഗ്രഹമായിരിക്കുമെന്ന് കുഞ്ഞു പറഞ്ഞത് എത്ര കറക്റ്റാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരാലോചന കുഞ്ഞമ്മയ്ക്ക് വന്നത്. കുഞ്ഞമ്മ ഏതോ മാട്രിമോണി സൈറ്റിൽ നിന്ന് കണ്ടെത്തിയ ആളാണ്, കാണാനൊക്കെ നല്ലൊരു മനുഷ്യനാണ്.
അങ്ങനെ ആ കല്യാണമെല്ലാം ഉറപ്പിച്ചു. എനിക്ക് കുഞ്ഞമ്മയുടെ ദേഷ്യമായിരുന്നു കല്യാണം കഴിക്കുന്നതിനെന്ന് പറഞ്ഞിട്ടെന്ന്. അപ്പോൾ കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു, ബാ അതിന് പിന്നിൽ രഹസ്യം ഞാൻ പറയാം. എടാ അങ്ങനത്തെ പെണ്ണുങ്ങളോട് യാതൊരു താല്പര്യവുമില്ല, നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, പണം ഇഷ്ടം പോലെ. കുഞ്ഞമ്മ എന്താ പറഞ്ഞു വരുന്നത്? എടാ ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ പെണ്ണുങ്ങളോട് താല്പര്യമില്ല, ആണുങ്ങളോടെന്തോ അസ്ഥിരതയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. പക്ഷേ സമൂഹത്തിലത് പറയാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലുമാണ്. ഇതൊക്കെ ചാറ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ആക്ച്വലി കല്യാണം അങ്ങേർക്ക് ഭയങ്കര ഒരു കടമ്പ തന്നെയാണ്. ഞാൻ പറഞ്ഞു, സാരമില്ല എനിക്ക് നീയുണ്ട്, ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ആക്ട് ചെയ്തോളാം, ഒരു പ്രശ്നവുമില്ല, കുട്ടികൾ നമുക്കുണ്ടാകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അല്ല അങ്ങേർക്ക് താല്പര്യമില്ലെങ്കിൽ എങ്ങനെ കുഞ്ഞമ്മ നിങ്ങൾ കുട്ടികളുണ്ടാകുന്നത്? അപ്പോൾ കുഞ്ഞമ്മ എൻ്റെ കവിളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു, അതിനില്ലേടാ, നീ ഇനി നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല, എൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം പൂർവാധിക ശക്തിയായിട്ട് ഞാൻ വരുമോനെ, എല്ലാ കാര്യങ്ങളും ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം ഇടിപിടിയെന്നായിരുന്നു, ആ കല്യാണം രജിസ്റ്റർ വിവാഹമായിരുന്നു മാഡം. അവർ ടൗണിലൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പുള്ളി സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലുള്ള ആളാണ്. പുള്ളിയും ഞാനും കുഞ്ഞമ്മയും കൂടി ഇരുന്ന് പിന്നീട് സംസാരിച്ചു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അദ്ദേഹവും കാത്തു രക്ഷിച്ചോളാം എന്ന് വാക്ക് തന്നു. അദ്ദേഹത്തിനും ഒരാളുമായിട്ടൊരു ബന്ധമുണ്ട്, ഒരാണാണ്. അവർ തമ്മിലുള്ള ബന്ധവും അവർ മറ്റൊരു സ്ഥലത്ത്, അവരത് തുടരും, പക്ഷേ ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടു പേരും രണ്ട് കൂട്ടരും രണ്ട് സൈഡിൽ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകും, ആരും അറിയാതെ, സമൂഹത്തിനും കുടുംബത്തിനും ഒന്നും പേരുദോഷമുണ്ടാക്കാതെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കുഞ്ഞമ്മ ഗർഭിണിയാണ്. കാരണക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായല്ലോ മാഡം. അപ്പോൾ പിന്നെ എനിക്കും സന്തോഷം തന്നെ. ഒരേ സമയം എനിക്ക് രണ്ട് കുട്ടികൾ ഉണ്ടാകാൻ പോവുകയാണ്. എൻ്റെ ഭാര്യയായിരിക്കും ആദ്യം പ്രസവിക്കുക, പിന്നീട് കുഞ്ഞമ്മയും. മാഡം ഇങ്ങനൊരു അവസ്ഥയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്, ഇതെല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കുഞ്ഞമ്മയുടെ ഭർത്താവും പാർട്ണറും ബിസിയാണ്, ജോലിയിലാണെങ്കിലും ബിസിയാണ്. പിന്നെ കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടം പോലെ പണം അയാൾ കൊടുക്കാറുണ്ട്, അതിൻ്റെ ഗുണം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ല, ചില സമയത്തൊക്കെ അവരെ വഞ്ചിക്കുകയാണല്ലോ എന്ന് തോന്നും. എങ്കിലും കുഞ്ഞമ്മ പറഞ്ഞത് അതൊന്നും ഒരു കാര്യമല്ല, എല്ലാം അതിൻ്റെ രീതിയിൽ ഓരോ സ്ഥലത്ത് നടന്നോളും, ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല വേഷവും കിട്ടേണ്ടി വരും, നല്ലവരായിട്ട് എപ്പോഴും ഇരിക്കാനൊന്നും പറ്റില്ല, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം, അതിനുവേണ്ടി പല നാടകങ്ങളും കളിക്കണം, അതൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്, അതിൽ കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് കുഞ്ഞമ്മ പറയുന്നത്. മാഡം ഈ കഥ എഴുതിയത് മാഡം വായിച്ചിട്ട് ഒരു ഒപ്പീനിയൻ പറയുമല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്നാണ് ഈ ഒരു ഇമെയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് ഒപ്പീനിയൻ ഒന്നുമില്ല, കാര്യം ലോകത്തിൽ പല വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ജീവിതത്തിൻ്റെ കഥകൾ ഒത്തിരി വായിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്കിതിന് പുതുമയൊന്നുമല്ല. പക്ഷേ ഇതിലൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുഞ്ഞമ്മ അയാളും തമ്മിൽ വിവാഹം കഴിച്ചു, എല്ലാവരും തരികട അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അത്തരം വിവാഹ ബന്ധങ്ങളിൽ പ്രശ്നമൊന്നുമില്ല, അത് മറ്റുള്ളവരുടെ കണ്ണിൽ ശരിയല്ലായിരിക്കാം, പക്ഷേ ആരെയും ദ്രോഹിക്കാത്തതുകൊണ്ട് അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കാര്യം എന്ന് പറയുമ്പോൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് നീയും നിനക്ക് ഞാനും എന്നുള്ള രീതിയിൽ മാത്രം പോയി കഴിയുമ്പോഴേക്കും അത് ശരിക്കും അവരറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വഞ്ചനയാണ്. അപ്പം അതിനെ നമുക്ക് ശരിയാണെന്ന് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നമ്മുടെ കൂടെ ആത്മാർത്ഥമായി നിൽക്കുന്ന ആളുകളെ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക, റിസ്കുകൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാതിരിക്കുക, ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ അറിഞ്ഞ് അവർക്ക് ഷോക്കാകുന്ന രീതിയിലേക്ക് ഈ ബന്ധം കോംപ്ലിക്കേറ്റഡ് ആകാതെ കൊണ്ടുപോകുക. ഒത്തിരി കാര്യങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പിന്മാറില്ല, കാര്യം അതിൽ വളരെ കംഫർട്ടബിളായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ അറിഞ്ഞ്, ഭാര്യയെ ദ്രോഹിച്ച്, വിഷമിപ്പിച്ച് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്കിതിൽ പറയാൻ പറ്റുകയുള്ളൂ, അല്ലാതെ നമുക്ക് വേറെ ഉപദേശം ഒന്നും പറ്റില്ല. പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും നല്ലതായിട്ട് തോന്നണമെന്നില്ല, പക്ഷേ എങ്കിലും ഈ ഒരു ബന്ധങ്ങൾ ഉള്ള ആളുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ഇതിലെ ഏറ്റവും വലിയ പോയിൻറ്റ്. ആ അണ്ടർസ്റ്റാൻഡിങ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുളമാകും, അണ്ടർസ്റ്റാൻഡിങ് നിലനിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ആരും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ് ഇത്തരം ബന്ധങ്ങളിലെ ഒരു മെയിൻ പോയിൻറ്റ്.